അത്തം നക്ഷത്ര ദിവസമാണ് ആദ്യമായി നമ്മൾ പൂക്കളമിടുന്നത്. ഓണാട്ടുകരയുടെ സമ്പ്രദായമനുസരിച്ച് ചാണകം മെഴുകിയ തറയിൽ നടുക്ക് ചാണകത്തിൻ്റെ ഒരു ചെറിയ കൂന വെച്ചിട്ട് അത് ഭഗവാനെ സങ്കല്പിച്ചാണ് വയ്ക്കുന്നത്. അവിടേക്ക് ഒരു വൃത്തം ഒരു അണി, ഒരു അണി ഒരു കുട എന്നിങ്ങനെ പറയും. അത് ആദ്യ ദിവസം നടക്കും. അതിനുശേഷം ചിത്തിരയ്ക്ക് രണ്ട്, ചോതിക്ക് മൂന്ന്, മൂന്ന് അണി മൂന്ന് മൂന്ന് അണി അഥവാ മൂന്ന് കുട, മൂന്ന് വൃത്തവും വരച്ചിരിക്കണം പൂക്കൾ കൊണ്ട്. അപ്പം മൂന്ന് അണി പൂക്കൾ ഈർക്കലിൽ കുത്തിവയ്ക്കുക, മൂന്ന് വൃത്തം അങ്ങനെ ചെയ്യണം. അങ്ങനെ ചിത്തിരയ്ക്ക് ചോതിക്ക് വിശാഖത്തിന് ഓരോ ദിവസം കഴിയുന്നവരും കൂടി കൂടി ഒമ്പതാം പക്കം ഉത്രാട നക്ഷത്ര ദിവസം ഒൻപത് കളത്തിലാണ്, ഒൻപത് വൃത്തത്തിലാണ് പൂക്കൾ ഇടുന്നത്. പിന്നെ ഒൻപത് അണിയും കുത്തിയിരിക്കണം. ഉത്രാട സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ വാഴപ്പിണ്ടി ഒരുക്കി മറ്റ് പൂക്കളെല്ലാം തൂത്തു മാറ്റിയതിന് ശേഷം വീണ്ടും ഉത്രാട സന്ധ്യയ്ക്ക് പിണ്ടി കുഴിച്ചിട്ട് പൂക്കളെ ഒരുക്കുകയാണ്. ഉത്രാട സന്ധ്യ കഴിഞ്ഞു, ഉത്രാട രാത്രിയിലെ അത്തപ്പൂക്കളത്തിന് ചുറ്റും ഉത്രാട പൂക്കളത്തിന് ചുറ്റുമായിട്ട് നമ്മൾ പൂക്കളെല്ലാം അണിയിച്ചൊരുക്കിയതിന് ശേഷം നമ്മൾ ഓണവില്ലും പൂവടയും വെക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. വളരെ ആചാരമികവോടെ പ്രാർത്ഥനയോടെ ആണ് നമ്മളിത് ചെയ്യേണ്ടത്. കുഴിച്ചിട്ട പിണ്ടിക്ക് സമീപമായിട്ട് ഇരുവശവും രണ്ട് വിളക്ക് സമർപ്പിച്ചു, വിളക്ക് വെച്ചു, അതിനകത്ത് തിരിയിട്ട് വിളക്ക് കൊളുത്തു. ഇപ്പോഴും കുഴിച്ചിട്ട ഈ പിണ്ടിയുടെ ചുവട്ടിൽ, ഇപ്പോൾ ഇവിടെ ഭഗവത് സങ്കല്പമാണ്, നമ്മൾ ഈ തുമ്പച്ചെടി ഇങ്ങനെ വയ്ക്കും. ഈ തുമ്പച്ചെടിയും കൊണ്ടാണ് നാളെ മുതലുള്ള തിരുവോണം മുതൽ രേവതി തീരുന്നത് വരെയുള്ള ദിവസങ്ങളിലായിട്ട് തുമ്പിതുള്ളി വരണമെന്നാണ്. ചില ദേശങ്ങളിൽ തിരുവോണ ദിവസം തന്നെ അത് നിർത്തുന്നു. പക്ഷേ ഈ പ്രദേശങ്ങൾ ഓണാട്ടുകരയുടെ യഥാർത്ഥ ചരിത്രം അനുസരിച്ച് ഇത് നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട് തിരുവോണം മുതൽ, തിരുവോണത്തിന് പണ്ടെടുത്തിരുന്നില്ല, പിണ്ടി തുള്ളി വാരിയിരുന്നില്ല. പിന്നെ തിരുവോണം കഴിഞ്ഞ് അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രിട്ടാതി, രേവതി ഇതുവരെയുള്ള നക്ഷത്ര ദിവസങ്ങളിലാണ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പിണ്ടിക്ക് ചുവട്ടിലേക്ക് തുമ്പച്ചെടി സമർപ്പിക്കുകയാണ്. ഇങ്ങനെ തുമ്പച്ചെടി വയ്ക്കണമെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. പക്ഷേ ഈ തുമ്പച്ചെടിയെക്കുറിച്ച് ഇന്നത്തെ പുതിയ തലമുറകൾക്ക് അങ്ങനെ അറിവില്ല. പൂക്കളം ഒരുക്കുന്നിടത്തൊന്നും തുമ്പച്ചെടി കാണുന്നില്ല. ഇവിടെ തന്നെയാണെങ്കിലും തുമ്പ പൂക്കളം ഒരുക്കാൻ സാധിച്ചിട്ടില്ല. തുമ്പയുടെ ദൗർലഭ്യമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഓണവില്ലായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് വഴുക, തെങ്ങോലയിലെ വഴുക മുറിച്ചിട്ട് അതിലൊരു ചരട് കെട്ടിയിട്ട് ഓണവില്ലായിട്ട് സങ്കല്പിച്ച് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതായിട്ടാണ്. അത് നമ്മൾ വിളക്കിൻ്റെ ചുവട്ടിലായിട്ടാണ് വയ്ക്കുന്നത്. വിളക്കിന് ചുവട്ടിലായി വെച്ചു. അതിനുശേഷം അടുത്ത ഇലയിൽ നമ്മൾ പൂവട വയ്ക്കണം. ഈ ഓണപ്പൂക്കളം ഒരുക്കിയതിന് പൂവട വെച്ച് അത് നേദിക്കുന്ന സങ്കല്പമാണ്. അടുത്തതായിട്ട് ഇതിനോടൊപ്പം അത് സമർപ്പിക്കുന്നതാണ്. ഓണവില്ല് വെച്ചതിന് ശേഷം പൂവട സമർപ്പിക്കുകയാണ്. അങ്ങനെ അട വെച്ചതിന് ശേഷം, പൂവട വെച്ചതിന് ശേഷം ഒരു കിണ്ടിയിൽ വെള്ളം സമർപ്പിക്കും. ഇത്രയും കഴിയുമ്പോഴേക്ക് ഉത്രാട രാത്രിയിലെ ഓണവില്ലും പൂവടയും വയ്ക്കുന്ന ചടങ്ങുകൾ ഇതോടെ തീരുകയാണ്. ഇനി നാളെ മുതൽ, നാളെ രാവിലെ ഇതിന് വലിയ ഒരുക്കങ്ങളില്ല. ഇന്നോടുകൂടി ഇതിൻ്റെ അത്യാവശ്യം അലങ്കാര പണികളൊക്കെ ചെയ്യുമെങ്കിലും പൂക്കളം ഒരുക്കുന്ന ചടങ്ങുകൾ നാളെ രാവിലെ മുതലില്ല. തിരുവോണ ദിവസം മുതൽ രേവതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം സൗകര്യാർത്ഥം ഈ പൂക്കളം തുള്ളി വാരുന്ന ഒരു സമ്പ്രദായമാണുള്ളത്. അങ്ങനെയാണത് ചെയ്യേണ്ടത്.
ഇതിനകത്ത് വേറെ താന്ത്രിക വിധിയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പൂജകളുടെ മറ്റ് കലാപരിപാടികളോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ചടങ്ങുകളുമില്ല. ഓണവില്ല് വിളക്കൽ ചാരി വയ്ക്കുക, കിണ്ടിയിൽ വെള്ളം വയ്ക്കുക, പൂവട ഒരുക്കുക, ഇത്ര മാത്രമാണ് ചെയ്യുന്നത്.